ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. തീർച്ചയായിട്ടും അഞ്ചാം ദിവസം മാർക്കറ്റിൽ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിന് ശേഷമുള്ള ഒരു ഫോൾ ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 13817 മുകളിൽ ഓപ്പൺ ആയ മാർക്കറ്റ് ഏകദേശം 150 പോയിൻസിൻ്റെ അടുത്ത് ഡിക്ലൈൻ ആയി 13817 മുകളിലാണ് ഇന്ന് എൻ്റെ ആയിട്ടുണ്ടായിരുന്നത്. സെൻസെക്സിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഏകദേശം 535 പോയിൻസിൻ്റെ അടുത്തുള്ളൊരു ഫോൾ റിപ്പോർട്ട് ചെയ്തു. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 73 പോയിൻസിന് മുകളിലെ ഒരു നേട്ടമാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആക്സിസ് ബാങ്ക്, SBI, IOC, ഭാരത് പെട്രോളിയം, ഗെയിൽ ഇവരായിരുന്നു ടോപ്പ് പെർഫോമിംഗ് സ്റ്റോക്സ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ സെക്ടർ വൈസ് മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ബാങ്കിങ് സെക്ടർ മാത്രമായിരുന്നു ഇന്നൊരു ചെറിയൊരു നേട്ടം നേടിയത്. അതായത് ഏകദേശം 0.2% ഒരു നേട്ടം ബാങ്കിങ് സെക്ടറിലുണ്ടായിരുന്നു. എന്നിരുന്നാലും റിയാലിറ്റിയും ITയും ആയിരുന്നു ഏറ്റവും കൂടുതൽ ഡിക്ലൈനിൽ പോയത്. 2% മുകളിലൊരു ഫോളാണ് ഈ രണ്ട് സെക്ടറിലും റിപ്പോർട്ട് ചെയ്തത്. തുടർന്ന് FMCG ആയിരുന്നു ഡിക്ലൈനിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഇനി അതുപോലെ ബ്രോഡർ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഒരു മോഡസ്റ്റ് ആയിട്ടുള്ളൊരു ലോസാണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിലേക്ക് വരികയാണെങ്കിൽ നമുക്കിന്ന് ഫോം ചെയ്തൊരു പാറ്റേൺ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ഡോജി പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷനാണ്. ഇന്നത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. തുടർന്ന് ഇന്നത്തെ ഫുൾ ഡേ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡോജി പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ, അതായത് ഈ ഒരു ഇത്രയും ഫോളിന് ശേഷം ഈ ഒരു റേഞ്ചിലൊരു സപ്പോർട്ട് കണ്ടെത്താൻ, അതായത് സപ്പോർട്ട് കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നിഫ്റ്റിയിൽ നടക്കുന്നതായിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു റിവേഴ്സലിനുള്ളൊരു സൂചനകൾ, ഒരു അപ്പ് റിവേഴ്സലിനുള്ളൊരു സൂചനകൾ നമുക്ക് ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. പക്ഷേ അത് കൺഫർമേഷൻ ആയിട്ടില്ല. നമുക്ക് ഏകദേശം 13900 മുകളിൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു കൺഫർമേഷൻ, നമുക്ക് അതിൻ്റെ മുകളിൽ മാർക്കറ്റ് പോവുകയാണെങ്കിൽ നമുക്ക് കൺഫർമേഷൻ കിട്ടാൻ സാധ്യതകളുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ടുകളായിട്ട് 13700-710 റേഞ്ചുകളാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ആ ഒരു റേഞ്ചുകളൊക്കെ ഹോൾഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, നിഫ്റ്റിക്ക് ഹോൾഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ഒരു അപ് ട്രെൻഡിനുള്ള സാധ്യതകൾ പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും 13950-14000 ആ ഒരു റേഞ്ചുകളായിരിക്കും നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഒരു റെസിസ്റ്റൻസ് സോണുകളായിട്ട് നിലനിൽക്കുന്നത്. ഇനി അതല്ല, ഈ ഒരു 13700 എന്ന് പറഞ്ഞ ഒരു സപ്പോർട്ട് സോണിനൊക്കെ ബ്രേക്ക് ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് 13550 റേഞ്ചുകളിലായിരിക്കും അടുത്ത ഒരു സപ്പോർട്ടുകൾ നിഫ്റ്റിക്കായിട്ട് കണ്ടെത്താൻ നിലനിൽക്കുന്നത്. ഇനിയിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് മന്ത്ലി എക്സ്പയറി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വോളറ്റിലിറ്റി മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല ഗ്ലോബൽ മാർക്കറ്റ് കണ്ടീഷനും ഇന്നത്തെ മാർക്കറ്റിനെ ഒരു ഡൗണിലേക്ക് കൊണ്ടുപോകാൻ കാരണങ്ങളായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ബാങ്ക് നിഫ്റ്റിൻ്റെ ചാർട്ടിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബുള്ളിഷ് കാൻഡിലാണ് ഇന്ന് പ്ലോട്ടായിട്ടുള്ളത്. എന്നിരുന്നാലും നമുക്കൊരു റിവേഴ്സലിൻ്റെ കൺഫർമേഷൻ ആയിട്ട് ഇതെടുക്കാൻ സാധിക്കത്തില്ല. നമുക്ക് അടുത്ത വരുന്ന ദിവസങ്ങളിലെ കാൻഡിൽ പാറ്റേൺ കൂടെ ഒന്ന് വാച്ച് ചെയ്യേണ്ടതുണ്ട്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്നലെ പറഞ്ഞ ഒരു സപ്പോർട്ട് സോണുകൾ 29660 എന്ന് പറഞ്ഞ ഒരു സപ്പോർട്ട് സോണുകളെയൊക്കെ ബാങ്ക് നിഫ്റ്റി ബഹുമാനിച്ചതായിട്ട് കാണുന്നു. അപ്പോൾ നമുക്കൊരു പക്ഷേ ഈ ഒരു സപ്പോർട്ട് സോണുകളിൽ നിന്നുള്ള റിവേഴ്സൽ നമുക്ക് കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു അപ്ഡേറ്റിനുള്ള സാധ്യതകൾ പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് ഇതിനൊക്കെ ആയിട്ട് നമുക്ക് ഇന്നത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റ് കണ്ടീഷൻ സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ US മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു മിക്സഡ് US ഫ്യൂച്ചേഴ്സിലൊക്കെ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് കണ്ടുവരുന്നത്. അതുമാത്രമല്ല ഇന്ന് അവിടെ സംബന്ധിച്ചിടത്തോളം ഫെഡറൽ റിസർവിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഒരു റിക്കവറിയെ സംബന്ധിച്ച് എക്കണോമിക് റിക്കവറിയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ കുറേ കൺസേൺസ് റേസ് ചെയ്തതായിട്ട് കാണുന്നു. അതുകൊണ്ടൊക്കെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഡോളറിൻ്റെ പ്രൈസിലൊരു വർധനമുണ്ടായിരുന്നു. ഇൻവെസ്റ്റേഴ്സൊക്കെ ഡോളറിലേക്ക് മാറുന്നതിൻ്റെ ഒരു സൂചനകളാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഇനി യൂറോപ്യൻ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു മിക്സഡ് ട്രെൻഡാണ് കാണാനുള്ളത്. ഏഷ്യൻ മാർക്കറ്റും എല്ലാം തന്നെ ഒരു നെഗറ്റീവ് സൈഡിലാണ് നിലനിൽക്കുന്നത്. SGX നിഫ്റ്റി മാത്രം 70 പോയിൻറ്റ്സ് അപ്പിൽ ട്രേഡ് ആവുന്നു. രൂപയുടെ മൂല്യം ഡോളറിനെ അഗേൻസ്റ്റായിട്ട് ഇന്ന് ഒരു ഇടിവായിരുന്നു ഉണ്ടായിരുന്നത്. 12 പൈസ ഇടിഞ്ഞ് 73.04 ട്രേഡ് ഉണ്ടായിട്ടുള്ളത്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 4th ദിവസവും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് ഒരു നെറ്റ് വിത്ഡ്രോവലാണ് കണ്ടത്. ഇന്ന് നല്ലൊരു വിത്ഡ്രോവൽ അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. 3712 കോടിയുടെ ഒരു നെറ്റ് വിത്ഡ്രോവൽ ക്യാഷ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ പയ്യെ ഒരു സെല്ലിംഗ് മോഡിലേക്ക് മാറുന്നതായിട്ട് കാണുന്നു. അപ്പോൾ നമുക്ക് ഇനി ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തു നിന്ന് കുറേ നാളുകൾക്ക് ശേഷം ആദ്യമായിട്ടൊരു പർച്ചേസ് വന്നിട്ടുണ്ട്. 1736 കോടിയുടെ ഒരു നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അവരുടെ ഭാഗത്ത് നിന്ന് ക്യാഷ് മാർക്കറ്റിൽ വന്നു. എന്നിരുന്നാലും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷനും ഗ്ലോബൽ മാർക്കറ്റും എല്ലാം തന്നെ ഇപ്പോൾ മാർക്കറ്റിന് സപ്പോർട്ടീവായിട്ടല്ല കാണാനുള്ളത്. അപ്പോൾ രാവിലെ തീർച്ചയായിട്ടും SGX നിഫ്റ്റി ഒന്ന് ട്രാക്ക് ചെയ്യുക. നമുക്ക് അതേ തുടർന്ന് ഒരു ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് നമുക്ക് കിട്ടാൻ സാധ്യതകളുണ്ട്. ഇനി അതുമാത്രമല്ല, നമുക്ക് ബജറ്റിൻ്റെ പ്രഖ്യാപനം അടുത്തയാഴ്ച വരാൻ പോവുകയാണ്. അപ്പോൾ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് ഈ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾക്ക് കൂടുതൽ അലോക്കേഷൻ കൊടുക്കാൻ സാധ്യതകളുണ്ട് എന്നൊരു വാർത്ത കണ്ടു. അങ്ങനെ വരികയാണ് എങ്കിൽ L&T, KNR കൺസ്ട്രക്ഷൻ, സദ്ഭവ എഞ്ചിനീയറിംഗ് ഇവർക്കൊക്കെ ഇതൊരു പോസിറ്റീവ് ന്യൂസായിട്ട് മാറാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്കുകളൊക്കെ വരുന്ന ആഴ്ച നമുക്കൊന്ന് ഫോക്കസിൽ വെക്കുന്നത് നല്ലതായിരിക്കും.
ഇനി അതുമാത്രമല്ല ഈയൊരു ബജറ്റിൽ പിന്നെയും കുറച്ച് കമ്പനികളുടെ അനൗൺസ്മെൻറ്റുകൾ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അത് നമുക്കും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ സ്റ്റോക്കുകളെ കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ ഈ ഒരു സമയത്ത് സ്റ്റോക്കുകളൊക്കെ ഒന്ന് കുറച്ചൊന്ന് നമ്മൾ മാർക്കറ്റിന് നമുക്കൊരു കൺഫർമേഷൻ അടുത്തൊരു നമുക്കൊരു ട്രെൻഡ് കിട്ടുന്നവരെ ഒന്ന് കുറച്ച് കോഷ്യസായിട്ട് എടുക്കുന്നതായിരിക്കും സേഫായിട്ട് ഉണ്ടാവുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ബാറ്റ ഇന്ത്യയിൽ നോക്കുക. കാരണം ഒരു സപ്പോർട്ട് സോണുകൾക്ക് വന്നതിന് ശേഷം ഒരു ബുള്ളിഷ് കാൻഡിൽ പ്ലോട്ടായിട്ടുണ്ട്, നമുക്ക് കൺഫർമേഷൻ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ബുള്ളിഷ് റിവേഴ്സൽ നടക്കുന്നുണ്ടോ എന്ന് ബാറ്റ ഇന്ത്യ ഒന്ന് ട്രാക്ക് ചെയ്യുക. അതുപോലെ തന്നെ ക്യുമിൻസ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്കിലും കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് ഒരു അപ് ട്രെൻഡുകൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് തുടരുകയാണെങ്കിൽ നമുക്ക് 649-649 റേഞ്ച് വരെയുള്ള ഒരു റാലി പ്രതീക്ഷിക്കാം. അതിൽ നിന്നും ബ്രേക്കൗട്ടുകൾ നടന്നു കഴിഞ്ഞാൽ അടുത്തൊരു റാലിയും പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ട് സ്റ്റോക്കുകൾ മാത്രം നിങ്ങളുടെ ഒരു അനാലിസിസിനായിട്ട് വിട്ടുതരുന്നു. ബാക്കിയുള്ള സ്റ്റോക്കുകൾ നിങ്ങളുടെ ഭാഗത്ത് അനാലിസിസ് നടത്തി കണ്ടെത്തുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് വഴിയായിട്ടൊക്കെ ഷെയർ ചെയ്യുക. ഇനി പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യമേ തന്നെ ടാറ്റ പവറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സബ്സിഡിയറിയായ ടാറ്റ പവർ സോളാർ അവർക്ക് ഏകദേശം 460 കോടി വർത്ത് ചെയ്യുന്ന ഓർഡറുകൾ, അതൊരു സോളാർ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടതാണ്, 95 മെഗാവാട്ടിൻ്റെ. അപ്പോൾ അത്രയും 460 കോടി വർത്ത് ചെയ്യുന്ന ഒരു ഓർഡറുകൾ വിൻ ചെയ്തതായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ദിലീപ് ബിൽക്കോണിനെ സംബന്ധിച്ചിടത്തോളം ആൾട്ടിസുമായിട്ട് അവരുടെ ഒരു ജോയിൻ വെഞ്ചറിന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഏകദേശം 1000 കോടി വർത്ത് ചെയ്യുന്ന ഓർഡറുകൾ വിൻ ചെയ്തതായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതുപോലെ തന്നെ ഈ ഒരു നവംബർ മാസത്തെ ടെലികോം ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ എയർടെലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 43 ലക്ഷത്തിന് മുകളിലുള്ള കസ്റ്റമേഴ്സിനെ ആഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പത്തെ മാസം നോക്കിക്കഴിഞ്ഞാൽ 36 ലക്ഷം കസ്റ്റമേഴ്സിനെയായിരുന്നു അവർ ആഡ് ചെയ്തത്. അപ്പം വർഷം മാസക്കണക്കിൽ നോക്കിക്കഴിയുമ്പോൾ അതിന് ഒക്ടോബർ മാസത്തെ അപേക്ഷിച്ച് അവർക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ വിൻ ചെയ്യാൻ സാധിച്ചു. ജിയോയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 19 ലക്ഷം കസ്റ്റമേഴ്സിനെയാണ്, 19,36,000 കസ്റ്റമറിനെയാണ് ആഡ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അത് ഒക്ടോബർ മാസത്തിലായിരുന്നെങ്കിൽ 22 ലക്ഷത്തിന് മുകളിലുള്ള കസ്റ്റമേഴ്സിൻ്റെ അഡീഷനായിരുന്നു അവർക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു കസ്റ്റമേഴ്സിൻ്റെ വിന്നിംഗ് റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ കുറഞ്ഞതായിട്ട് കാണുന്നു. വോഡഫോൺ ഐഡിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 28.9 ലക്ഷം കസ്റ്റമേഴ്സിനെ അവർക്ക് ലോസ് ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പുള്ള മാസം ഒക്ടോബറിൽ നോക്കിക്കഴിഞ്ഞാൽ 26 ലക്ഷത്തിൻ്റെ കസ്റ്റമർ ലോസ് ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. ഇനി അടുത്തായിട്ട് ഹീറോ മോട്ടോകോർപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർ മെക്സിക്കൻ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു, അതായത് പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണുന്നു. അതിനുള്ളൊരു ഡിസ്ട്രിബ്യൂഷൻ എഗ്രിമെൻറ്റൊക്കെ അവിടുത്തെ ഒരു കമ്പനിയായിട്ട് സൈൻ ചെയ്തതായിട്ട് ഒരു ന്യൂസ് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ഫസ്റ്റ് ഫേസ് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഏകദേശം 9 പ്രൊഡക്റ്റുകളാണ് അവിടെ ലോഞ്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ മോട്ടോർ സൈക്കിളും സ്കൂട്ടറും ഇൻക്ലൂഡ് ചെയ്യുന്നു എന്നാണ് അപ്ഡേറ്റുകളിൽ കാണാനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഹീറോ മോട്ടോർക്കോർപ്പിന് ഒരു പോസിറ്റീവ് ന്യൂസ് ആയിട്ടാണ് നിലനിൽക്കുന്നത്. ഇനി അടുത്തായിട്ട് ഈ ഒരു ബജറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വരാൻ പോകുന്ന ബജറ്റ് അനൗൺസ്മെൻറ്റിൽ ഗവൺമെൻറ് LIC യിലുള്ള ഒരു സ്റ്റേക്ക് ഏകദേശം 10-15% സ്റ്റേക്ക് വിൽക്കാനുള്ളൊരു അനൗൺസ്മെൻറ്റുകൾ വരാൻ സാധ്യതയുണ്ട് എന്ന് മണി കൺട്രോളിൽ ഒരു ന്യൂസ് അപ്ഡേറ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ അവർ 10-15% സ്റ്റേക്കാണ് സെൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുമാത്രമല്ല IDBI ബാങ്കിലും അതുപോലെ തന്നെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് സിന്ധ് ബാങ്ക് ഈ ഒരു 3 ബാങ്കുകളിലുമുള്ള അവരുടെ സ്റ്റേക്കുകൾ വിൽക്കാനായിട്ടും പ്ലാൻ ചെയ്യുന്നു എന്നാണ് ഈ. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള അപ്ഡേറ്റുകൾ, അനൗൺസ്മെൻറ്റുകൾ ബജറ്റ് പ്രഖ്യാപനങ്ങളിൽ ഉണ്ടാകും എന്നാണ് ഈ മണി കൺട്രോളിൽ കണ്ട ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു എത്രയും കമ്പനികൾ, ഈ ഒരു 3-4 കമ്പനികളിലുള്ളൊരു സ്റ്റേക്ക് സെയിൽ വഴിയായിട്ട് ഏകദേശം 34 ബില്യൺ മുതൽ $41 ബില്യൺ വരെ റേസിയേ ചെയ്യാനാണ് ഇന്ത്യൻ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നതായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ LIC ൻ്റെ സ്റ്റേക്ക് സെയിലിന് ഇവർ മുന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ആ ഒരു അപ്രൂവലൊക്കെ കിട്ടാൻ വൈകിയതും അപ്പോൾ അതൊക്കെയാണ് അതൊക്കെ കാരണം അത് നീണ്ടുപോവുകയായിരുന്നു. ഇനി അടുത്തായിട്ട് Q3 റിസൾട്ടുകളിലേക്ക് വരികയാണെങ്കിൽ മാരുതി സുസുക്കിയുടെ Q3 റിസൾട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് 24% നെറ്റ് പ്രോഫിറ്റാണ് ഉണ്ടായിരിക്കുന്നത് ഈ ഒരു ക്വാർട്ടറിൽ, ഡിസംബർ ക്വാർട്ടറിൽ. അതുപോലെ തന്നെ റവന്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും 13% വർധനമുണ്ടായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഫെസ്റ്റിവൽ സീസണിലൊരു ഡിമാൻഡ് പിക്കപ്പും അതുപോലെ തന്നെ അവരുടെ കോസ്റ്റ് റിഡക്ഷൻ പ്ലാനും എല്ലാം ഈ ഒരു നെറ്റ് പ്രോഫിറ്റിന് ഗുണകരമായി മാറിയതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ക്വാർട്ടറിൽ അവർക്ക് ഏകദേശം 495,897 vehicles സെയിൽ ചെയ്യാൻ സാധിച്ചു എന്നാണ് കാണിച്ചിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ക്വാർട്ടറിനെ അപേക്ഷിച്ച് 13.4% അധികം വെഹിക്കിൾ സെയിൽസ് കൊണ്ടുവരാൻ സാധിച്ചു എന്ന് കാണിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിലും നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നതായിട്ടാണ് കമ്പനിയുടെ കമൻ്ററികളിൽ കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് കോൾഗേറ്റിൻ്റെ Q3 റിസൾട്ട്സ് വരുമ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ 24.3% വർധനമുണ്ടായിരിക്കുന്നു. 248 കോടിയുടെ ഒരു നെറ്റ് പ്രോഫിറ്റ് ആണ് റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ അവർക്ക് 199 കോടിയുടെ ഒരു നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. റവന്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും 7.4% വർധനവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
ഇനി അടുത്തായിട്ട് ഇൻഡിഗോയിലേക്ക് വരുമ്പോൾ അവർക്ക് 620 കോടിയുടെ ഒരു നെറ്റ് ലോസ് ആണ് ഈ ഒരു ക്വാർട്ടറിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ അവർക്ക് 556 കോടിയുടെ ഒരു നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. റവന്യൂവിലും 50% ഡിക്ലൈൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. എന്നിരുന്നാലും കഴിഞ്ഞ ക്വാർട്ടർ സെപ്റ്റംബർ ക്വാർട്ടറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവരുടെ നെറ്റ് പ്രോഫിറ്റിലുണ്ടായ ഫോളൊക്കെ അത് പകുതിയായിട്ട് കുറഞ്ഞതായിട്ട് ഓൾമോസ്റ്റ് പകുതിയായിട്ട് കുറഞ്ഞതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. കാരണം ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ഓപ്പറേഷനൊക്കെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇവരുടെ ഒരു ലോസ് കുറയ്ക്കാൻ സാധിച്ചു എന്നാണ് കാണിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല ഇനി വരുന്ന മാസങ്ങളിൽ കൂടുതൽ റിലാക്സേഷൻ വരാൻ പോകുന്നു. അതുപോലെ തന്നെ ഒരുപക്ഷെ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റൊക്കെ ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ കമ്പനിക്ക് ഗുണകരമായി മാറും എന്നാണ് മാനേജ്മെൻറ്റ് കമ്പനികളിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ലോറസ് ലാബിലേക്ക് വരുമ്പോൾ റവന്യൂവിൽ 77% വർധനവാണ് അവർക്കുണ്ടായിരിക്കുന്നത്. 1258 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ അവർക്ക് 729 കോടിയുടെ ഒരു നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്, സോറി റവന്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ 271% വർധനവാണ് നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായിരിക്കുന്നത്. ആദ്യം പറഞ്ഞത് റവന്യൂ ആയിരുന്നു. റവന്യൂവിൽ 77% വർധനവും നെറ്റ് പ്രോഫിറ്റിൽ 271% വർധനവുമാണ് ലോറസ് ലാബ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി IDBI സംബന്ധിച്ചിടത്തോളം അവർക്ക് 378 കോടിയുടെ ഒരു നെറ്റ് പ്രോഫിറ്റാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ അവർക്ക് 5763 കോടിയുടെ ഒരു നെറ്റ് ലോസ് ആയിരുന്നു റിപ്പോർട്ട് ചെയ്തത്. പ്രധാനമായിട്ടും ഈ ഒരു ബാഡ് ലോണിലുള്ള ഡിക്ലൈൻ, ഏകദേശം 89% ഡിക്ലൈൻ ബാഡ് ലോണിൽ കൊണ്ടുവരാൻ സാധിച്ചു എന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഈ ഒരു റിഡക്ഷൻ കൊണ്ടുവന്നതാണ് പ്രധാനമായിട്ടും നെറ്റ് പ്രോഫിറ്റിനുള്ളൊരു അല്ലെങ്കിൽ ഇത്ര നല്ലൊരു റിസൾട്ട് പ്രൊവൈഡ് ചെയ്യാൻ കാരണമായിട്ട് കാണിച്ചിരിക്കുന്നത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം നോക്കിക്കഴിഞ്ഞാൽ അവിടെയും 18% വർധനവ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ നെറ്റ് NPA നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു റിഡക്ഷൻ കൊണ്ടുവരാൻ സാധിച്ചതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. 5.2% നിന്ന് 1.9% നെറ്റ് NPA കുറയ്ക്കാൻ സാധിച്ചു എന്നും ഇവരുടെ അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നു. ഇനി അതുപോലെ തന്നെ കോസ്മോ ഫിലിംസിനെ സംബന്ധിച്ചിടത്തോളം റെക്കോർഡ് ഹൈയിലാണ് ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ആവുന്നത്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ 75% വർധനമാണ് നെറ്റ് പ്രോഫിറ്റിൽ അവർക്ക് കാണിച്ചിരിക്കുന്നത്. 63 കോടി നെറ്റ് പ്രോഫിറ്റായിട്ട് റിപ്പോർട്ട് ചെയ്തത്. അതുമാത്രമല്ല 25 രൂപ പെർ ഷെയറിൽ ഒരു ഇൻ്ററിം ഡിവിഡൻറ്റും അവർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നല്ലൊരു പെർഫോമൻസ് ഈ ഒരു സ്റ്റോക്കിൽ കാണാനായിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെയാണ്. അതുപോലെ തന്നെ നമുക്കിനി അടുത്തതായിട്ട് ഇനി IPOകളിലേക്ക് വരികയാണെങ്കിൽ അടുത്തയാഴ്ച വീണ്ടും ഒരു IPO മാർക്കറ്റിലേക്ക് വരാൻ പോകുന്നു. ബ്രൂക്ക്ഫീൽഡ് ഇന്ത്യ, അവരേകദേശം 3800 കോടിയുടെ ഒരു IPO ആയിട്ട് മാർക്കറ്റിലേക്ക് വരികയാണ്. അപ്പോൾ അടുത്ത ബുധനാഴ്ചയാണ് ഇത് ഓപ്പൺ ആവുക. February 3 മുതൽ 5 വരെ ആയിരിക്കും ഇഷ്യൂ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ടാവുക. ഇനി അതുപോലെ തന്നെ 274 മുതൽ 275 രൂപ പ്രൈസിലാണ് ഇവർ പ്രൈസ് ബാൻഡായിട്ടും ഫിക്സ് ചെയ്തത്. അപ്പോൾ ഇവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസും അതുപോലെ തന്നെ കമ്പനിയുടെ ബിസിനസ് അപ്ഡേറ്റുകളും തീർച്ചയായിട്ടും ഇവരുടെ RHP ഫയലിൽ ലഭ്യമാണ്. SEBI വെബ്സൈറ്റിൽ നിങ്ങൾക്കത് കണ്ടെത്താൻ സാധിക്കും. കൂടുതലായിട്ട് നിങ്ങൾ അനലൈസ് ചെയ്യുക, കണ്ടെത്തുന്ന കാര്യങ്ങളൊക്കെ കമൻറ്റ് വഴിയായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റോക്ക്രാഫ്റ്റ് IPO സംബന്ധിച്ചിടത്തോളം ഇന്ന് ലാസ്റ്റ് ഡേ ആയിരുന്നു. ലാസ്റ്റ് ഡേയിൽ നോക്കിക്കഴിഞ്ഞാൽ 18 മടങ്ങ് സബ്സ്ക്രിപ്ഷനാണ് ഈ ഒരു IPOക്ക് ടോട്ടലായിട്ട് ലഭിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല റീറ്റെയിൽ പോർഷനിലേക്ക് വരികയാണെങ്കിൽ 26 മടങ്ങിലധികമുള്ള ഒരു സബ്സ്ക്രിപ്ഷനും ഇവർക്ക് കിട്ടിയതായിട്ട് കാണിച്ചിരിക്കുന്നു. അപ്പോൾ നല്ലൊരു റെസ്പോൺസ് ആണ് ഇവർക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടിയതായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വരുന്ന ബ്രൂക്ക്ഫീൽഡിൻ്റെ IPO നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അനാലിസിസ് നടത്തുക. അതുപോലെ തന്നെ നിങ്ങൾ കണ്ടെത്തുന്ന കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴിയായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇന്ന് സംസാരിച്ച ന്യൂസുകളും അതുപോലെ തന്നെ സ്റ്റോക്കുകളും നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള അനാലിസിന് മാത്രമായിട്ട് ഉപയോഗിക്കുക. അതിനുശേഷം മാത്രം, നിങ്ങളുടെ അനാലിസിസ് നടത്തിയതിന് ശേഷം മാത്രം നിങ്ങളുടെ ഡിസിഷനിലേക്ക് പോകുന്നതും ശ്രദ്ധിക്കുക. അപ്പോൾ പുതിയ പുതിയ അപ്ഡേറ്റ്സൊക്കെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഇസ് ടോണി സൈനിങ് ഓഫ്.